സീരിയലിൽ ഇപ്പോൾ സജീവമായി നിൽക്കുന്ന നടിയാണ് ധന്യ മേരി വർഗീസ് പരസ്യ ചിത്രങ്ങളിലൂടെയാണ് സിനിമാ ലോകത്തേക്ക് കടന്നുവരുന്നത് രണ്ടായിരത്തി ആറിൽ പുറത്തിറങ്ങിയ തിരുടി എന്ന ചിത്രത്തിലാണ് ആദ്യമായി അഭിനയിക്കുന്നത് തലപ്പാവ് എന്ന മലയാള ചിത്രത്തിലൂടെയാണ് ചലച്ചിത്ര രംഗത്ത് ശ്രദ്ധിക്കപ്പെട്ടത് പിന്നീട് അങ്ങോട്ട് നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ചു റെഡ് ചില്ലീസ് ദ്രോണ രണ്ടായിരത്തി പത്ത് നായകൻ ഓർമ്മ മാത്രം തുടങ്ങി മുപ്പതോളം ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ധന്യ സിനിമാ ജീവിതത്തെക്കുറിച്ചും പ്രണയ വിവാഹത്തെക്കുറിച്ചുമൊക്കെ പറയുന്നുണ്ട് ഡാൻസും മോഡലിങ്ങും ഒക്കെയായി സജീവമായിരുന്ന സമയത്താണ് കുട്ടി അഭിനയിക്കുമോ എന്ന് ചോദിച്ച് മമ്മിയെ വിളിക്കുന്നത് എന്നെ അഭിനയിപ്പിക്കുന്നതിൽ മമ്മിക്കും താൽപ്പര്യമായിരുന്നു യാദൃശികമായി അതങ്ങ് സംഭവിച്ചു പേരൻസ് കുട്ടിക്കാലം മുതലേ കല പ്രോത്സാഹിപ്പിച്ചിരുന്നു അവരുടെ ഒരു താല്പര്യമായിരിക്കാം എന്നെ സിനിമയിൽ എത്തിച്ചത് ഏത് അവസരമാണെങ്കിലും കിട്ടിയാൽ ആത്മാർത്ഥതയോടെ ഞാൻ ചെയ്യും സ്വപ്നം കൊണ്ട് തുലാഭാരത്തിലെ ഡാൻസ് പെർഫോമൻസിലൂടെയാണ് ധന്യ തുടക്കം കുറിച്ചത് തമിഴിൽ നിന്നുള്ള അവസരങ്ങളും താരത്തെ തേടിയെത്തിരുന്നു കല്യാണം കഴിഞ്ഞ സമയത്താണ് താൻ സിനിമയിൽ നിന്നും ബ്രേക്ക് എടുത്തതെന്ന് താരം പറയുന്നു സിനിമയിൽ നിന്നും ബ്രേക്ക് എടുക്കാനുള്ള കാരണം കല്യാണമാണ് കൃത്യസമയത്താണ് കല്യാണം കഴിച്ചതെന്ന് വിശ്വസിക്കുന്നയാളാണ് ഞാൻ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അതൊരു റൈറ്റ് ടൈം ആണോ എന്ന് തോന്നിപ്പോവും ഇരുപത്തിനാലാമത്തെ വയസ്സിലായിരുന്നു എൻ്റെ വിവാഹം ഞങ്ങൾ പരിചയപ്പെട്ട അവർ പ്രൊപ്പോസലുമായി വന്നപ്പോൾ വീട്ടുകാർ ചേർന്ന് കല്യാണം നടത്തുകയായിരുന്നു എങ്കിലും തീരുമാനങ്ങൾ എടുത്തത് ഞങ്ങളാണ് ലവ് കം അറേഞ്ച്ഡ് മാരി ഒത്തിരി കാലം പ്രേമിച്ച് നടന്നിട്ടൊന്നുമില്ല കല്യാണം നേരത്തെയായി എന്നെനിക്ക് ഒരിക്കലും തോന്നിയിട്ടുമില്ല അതുതന്നെയായിരുന്നു സമയമെന്നാണ് വിശ്വസിക്കുന്നത് ജീവിതത്തിൽ കുറേ പ്രതിസന്ധികൾ വരാനുണ്ടായിരുന്നു ഇപ്പോൾ അതൊക്കെ മാറി ഞാനൊന്ന് ഫ്രീ ആയ പോലെ തോന്നുന്നുണ്ട് തലപ്പാവും ദ്രോണയിലും ഒക്കെ അഭിനയിച്ചത് കല്യാണത്തിൻ്റെ സമയത്തായിരുന്നു ഷാജി സാറിൻ്റെ കൂടെ കേരള കഫയും റെഡ് ചില്ലീസും ചെയ്തിരുന്നു സാർ വിളിക്കുമ്പോൾ ക്യാരക്ടർ പോലും നോക്കാതെ പോയി അഭിനയിക്കാറുണ്ട് ദ്രോണയിൽ വേറെ ആരെയോ കാസ്റ്റ് ചെയ്തതാണ് ആ സമയത്ത് അവർക്ക് വരാനായില്ല തലേ ദിവസമാണ് എന്നെ വിളിച്ച് സംസാരിക്കുന്നത് മമ്മൂക്കിയുടെ പടത്തിൽ അതിനു മുൻപ് അഭിനയിച്ചിരുന്നില്ല മികച്ചൊരു അവസരമായി തോന്നി പാലേരി മാണിക്യത്തിൽ അഭിനയിക്കാൻ അവസരം കിട്ടിയെങ്കിലും അത് ചെയ്യാനായിരുന്നില്ല മാണിക്യം എന്ന ക്യാരക്ടർ ചെയ്യണോ വേണ്ടയോ എന്നൊക്കെയുള്ള കൺഫ്യൂഷനിലായിരുന്നു നമ്മൾ വിട്ടുകളയുന്ന പടങ്ങളായിരിക്കും പിന്നീട് സൂപ്പർ ഹിറ്റായി മാറുന്നത് അങ്ങനെ കുറേ സിനിമകൾ പോയിട്ടുണ്ട് ബിഗ് ബോസ് മലയാളത്തിൻ്റെ നാലാം സീസണിലൂടെയാണ് ധന്യ കൂടുതൽ ശ്രദ്ധ നേടുന്നത് ഷോയിലെ ഫൈനലിസ്റ്റുകളിൽ ഒരാൾ കൂടിയായിരുന്നു ധന്യ ഒരു മാഗസിൻ്റെ ഫോട്ടോ ഷൂട്ട് കണ്ടാണ് തന്നെ ആദ്യം ഒരു തമിഴ് ചിത്രത്തിലേക്ക് വിളിക്കുന്നതെന്ന് ധന്യ പറയുന്നു ഇതാണ് തൻ്റെ അഭിനയ രംഗത്തേക്കുള്ള അരങ്ങേറ്റം താമര എന്നായിരുന്നു ഈ ചിത്രത്തിലെ നായിക കഥാപാത്രത്തിൻ്റെ പേര് തലപ്പാവായിരുന്നു ശേഷം ചെയ്ത ചിത്രം താനൊരു ആർട്ടിസ്റ്റാണെന്ന് പുറം ലോകം അറിഞ്ഞു തുടങ്ങിയത് തലപ്പാവിലൂടെയായിരുന്നു എന്നും ധന്യ പറയുന്നു